ഹലോ, വെൽക്കം ടു അന്നാസ്ക്ലാസസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? ബാറ്ററിയാണ്, കൊമേഴ്സ്യൽ സെൽസ്. ബാറ്ററി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ക്ലോക്ക്, വാച്ച്, നമ്മുടെ ചുറ്റുമുള്ള എന്തായിക്കോട്ടെ, ബാറ്ററിയിലൂടെയാണ് നമ്മളത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ബാറ്ററി എന്ന് പറയുന്ന ഒരു ഗാൽവാനിക് സെല്ലാണ്. എന്താണ് ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാറ്ററിയുടെ ഉള്ളിലെ റിഡോക്സ് റിയാക്ഷൻ വഴി അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ബാറ്ററീസ് എന്ന് പറയുന്ന ടു ടൈപ്പ് ഉണ്ട്, പ്രൈമറി ബാറ്ററി ആൻഡ് സെക്കൻഡറി ബാറ്ററി. പിന്നെ നമ്മൾ ഫ്യുവൽ സെൽ ലാസ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററി ആൻഡ് ഫ്യുവൽ സെൽ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡ്രൈ സെൽ. ഓക്കെ, പ്രൈമറി സെല്ല് നമ്മൾ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലുമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഈ ഡ്രൈ സെല്ലിനെ നമ്മൾ വേറൊരു പേര് പറയും, ലെക്ലാഞ്ചേഴ്സ് സെൽ. ഓക്കെ, അപ്പൊ ഡ്രൈ സെല്ലിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ റിമോട്ടിലും ഒക്കെ കാണുന്ന ആ ഒരു ബാറ്ററി, അതെന്ന് പറഞ്ഞ ഡ്രൈ സെല്ലാണ്. അപ്പൊ അതിന്റെ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ, അതെന്ന് പറയുന്ന സിങ്ക് കൊണ്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് ഇവിടുത്തെ ആനോഡ്. ഓക്കെ, സിലിണ്ടറിക്കൽ കണ്ടെയ്നർ അതാണ് ഇവിടുത്തെ ആനോഡ്. അപ്പൊ സിങ്ക് ആണ് ഇവിടുത്തെ ആനോഡ്. പിന്നെ അതിന്റെ ഉള്ളില് ഒരു ഗ്രാഫൈറ്റ് റോഡ് ഉണ്ട്. അപ്പൊ ഇവിടെ കാർബൺ ആണ് ഇവിടുത്തെ എന്ത് കാഥോഡ്. അപ്പൊ ഈ ഗ്രാഫൈറ്റ് റോഡിന് ചുറ്റും പൗഡേർഡ് MnO2 ആൻഡ് കാർബൺ, അതിന്റെ ഒരു പൗഡർ ഫോം ഉണ്ട്. അതുപോലെ പേസ്റ്റ് ഓഫ് NH4Cl ആൻഡ് ഇസുറൻ Cl2. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്, അതായത് പേസ്റ്റ് ഓഫ് NH4Cl സിങ്ക് ക്ലോറൈഡും പൗഡേർഡ് MnO2 ആൻഡ് കാർബൺ, ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ റിയാക്ഷൻസ് നോക്കാം ആനോഡിലും കാഥോഡിലും. അപ്പൊ ആനോഡില് ആനോഡ് ഇവിടുത്തെ ആരാണ്? സിങ്ക് ആണ്. അപ്പൊ ഇവിടെ സിങ്കിന് എന്താ സംഭവിക്കുന്നത്? സിങ്ക് രണ്ട് ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നു, അങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു സിങ്കിന്. ഇനി കാഥോഡിൽ ആരാണ്? ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കാർബൺ ആണ് നമ്മുടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനു ചുറ്റും മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ, അതിന്റെ ഒരു പൗഡേർഡ് ഫോം ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറയുന്നത്? MnO2 + NH4 + +2 ഇലക്ട്രോൺ ഗിവിംഗ് MnO2 + NH3 + H2O, ഇതാണ് കാഥോഡിലെ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ മാംഗനീസ് ഡയോക്സൈഡിലെ MnO2 മാംഗനീസ് അണ്ടർഗോ വാട്ട് റിഡക്ഷൻ. ഇവിടെ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു വെച്ചാൽ, ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. ഓക്കെ, ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഓക്കെ, അപ്പോ മാംഗനീസിന് റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ഈ ഡ്രൈ സെൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല, കോംപ്ലക്സ് ആണ്. പക്ഷെ നമ്മളത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ഡ്രൈ സെൽ, ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, നമ്മൾ ഡ്രൈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.5 volt ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാറ്ററിയിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും 1.5 volt എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും 1.5 volt ആയിരിക്കില്ല, അതിന് ചില ചേഞ്ചസ് വരാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ വരുന്ന കോൺസെൻട്രേഷൻ, ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനിൽ വരുന്ന ഡിഫറൻസ് മൂലമാണ് നമ്മുടെ ഈ പൊട്ടൻഷ്യലും മാറി വരുന്നത്. ഇപ്പൊ 1.3 അങ്ങനെ വരും. ഓക്കെ, അപ്പൊ കറക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടൊന്നും നിൽക്കത്തില്ല 1.5 volt എന്നുള്ളത്. ഓക്കെ, കാരണം ഇവിടെ വാട്ടർ ഉണ്ട്, H2O മൂലം നമ്മുടെ ഇലക്ട്രോലൈറ്റ് അതിന്റെ കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് വരുന്നു. അതുമൂലമാണ് നമുക്ക് ഈ 1.5 volt എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തില്ല. ഓക്കെ, അടുത്ത പ്രൈമറി ബാറ്ററി ഏതാണ്? നമ്മുടെ മെർക്കുറി സെൽ. അപ്പൊ ഇവിടെയും ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഓരോ സെല്ലിന്റെയും ആനോഡും കാഥോഡും അതിന്റെ ഇലക്ട്രോലൈറ്റും നിങ്ങൾ പഠിക്കണം. അതുപോലെ അതിന്റെ ആനോഡിലെ റിയാക്ഷൻ, കാഥോഡിലെ റിയാക്ഷൻ നിങ്ങളത് പഠിക്കണം. അപ്പൊ ഇതൊക്കെ എക്സാമിൽ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മെർക്കുറി സെല്ല് ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് മെർക്കുറി അമാൽഗം ആണ്. കാഥോഡ് എന്ന് പറഞ്ഞ പേസ്റ്റ് ഓഫ് HGO ആൻഡ് കാർബൺ ആണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ആനോഡിൽ എന്തായിരിക്കും? ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. നമ്മുടെ സിങ്ക് അണ്ടർഗോ ഓക്സിഡേഷൻ, സിങ്ക് G+2OH- ഗിവിംഗ് സിങ്ക് ഓക്സൈഡ് +H2O + 2 electron. ഇനി കാഥോഡിൽ എന്താണ്? കാഥോഡിൽ മെർക്കുറി അണ്ടർഗോ റിഡക്ഷൻ, HGO + H2O + 2 electron ഗിവിംഗ് HG+2OH-. ഇതാണ് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ നമുക്ക് എഴുതാം. ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ ഈ 2 electron 2 electron പോകും, 2OH- OH- പോകും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ മെർക്കുറി സെല്ലില് അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.35 volt ആണ്. ഓക്കെ, ഈ 1.35 volt എന്ന് പറയുന്നത്
റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും, അതിനൊരു വേരിയേഷനും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ ഡ്രൈ സെല്ല് നമ്മൾ കണ്ടായിരുന്നു, അവിടെ 1.5 വോൾട്ട് ആയിരുന്നു ഡ്രൈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ. പക്ഷെ നമ്മൾ കണ്ടു അത് അങ്ങനെ നിൽക്കില്ല, അതിങ്ങനെ വേരി ചെയ്യും, 1.3 ആകാം. ഓക്കെ, അത് കോൺസ്റ്റന്റ് അല്ല. പക്ഷെ മെർക്കുറി സെല്ലില് ഈ 1.35 വോൾട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ ഒരു വേരിയേഷനും സംഭവിക്കില്ല. ഓക്കെ, അതിന് കാരണം എന്താണ്? അവിടെ ഡ്രൈ സെല്ലില് വേരിയേഷൻ കാരണം ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നു, കാരണം അവിടെ വാട്ടർ ഫോം ചെയ്യുന്നു പ്രോഡക്റ്റ് ആയിട്ട്. അപ്പൊ ഈ വാട്ടർ ഫോം ചെയ്യുന്നത് മൂലം ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്, ആനോഡിൽ നോക്കി H2O അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ H2O നമ്മുടെ കാഥോഡിലെ റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു, ഓക്കെ, യൂസ് ചെയ്ത് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനിൽ ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് 1.35 വോൾട്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും ഫോർ മെർക്കുറി സെൽ. അടുത്തതാണ് സെക്കൻഡറി ബാറ്ററീസ്. സെക്കൻഡറി ബാറ്ററീസിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമുക്ക് ഈ ബാറ്ററീസ് റീയൂസ് ചെയ്യാൻ സാധിക്കും, അതായത് ഇതിനെ റീചാർജ് ചെയ്തിട്ട് അതിന്റെ റിയാക്ഷൻ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് നമുക്ക് റിയാക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുവന്ന് നമുക്കിത് റീചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. പ്രൈമറി ബാറ്ററി സെല്ല് നമുക്ക് അത് വൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഡെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല, റീചാർജ് ചെയ്യാൻ സാധിക്കില്ല. സെക്കൻഡറി ബാറ്ററീസ് നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുത്ത് ചാർജ് ചെയ്ത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അതിന് എക്സാമ്പിളാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, അതൊരു സെക്കൻഡറി ബാറ്ററിയാണ്. നമ്മൾ എവിടെയാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കുന്നത്? ഇൻവെർട്ടേഴ്സിലും ഓട്ടോമൊബൈൽസിലും ഒക്കെ ഉപയോഗിക്കുന്നു. ഇനി ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്ന ലെഡ് ആണ് PB. കാഥോഡ് എന്ന് പറയുന്ന ഗ്രിഡ് ഓഫ് ലെഡ് പാക്ക് വിത്ത് PbO2. ദെൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന 38% സൊല്യൂഷൻ ഓഫ് സൾഫറിക് ആസിഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ആനോഡിലെ റിയാക്ഷൻ എന്താണ്? ആനോഡിലെ ലെഡ് അണ്ടർഗോ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ലെഡ് പ്ലസ് SO4 2- ഗിവിംഗ് PbSO4+2 ഇലക്ട്രോൺ. ഇവിടെ ഈ SO4 2- എവിടെ നിന്നാ വരുന്നേ? ഈ അയോൺ നമ്മുടെ സൾഫറിക് ആസിഡിൽ നിന്നും. ഓക്കെ, കാഥോഡിലെ റിയാക്ഷൻ നടക്കുന്നത് റിഡക്ഷൻ. PbO2+SO4 2- 4H++2 ഇലക്ട്രോൺ ഗിവിംഗ് PbSO4+2H2O. അപ്പൊ ഇവിടെ ഈ SO4 2- 4H+ നമ്മുടെ സൾഫറിക് ആസിഡിൽ നിന്നാണ് വരുന്നത് ഈ അയോൺസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആനോഡിലെ കാഥോഡിലെ റിയാക്ഷൻ. അപ്പൊ ആനോഡിലെ കാഥോഡിലെ റിയാക്ഷൻ വഴി എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ നടക്കുന്നത്, അതുവഴി ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോ ഇവിടെ ഇത് ഈ നമ്മുടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ടാണ്, അതായത് കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇതിങ്ങനെ ഈ റിയാക്ഷൻ നടന്ന് 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 കുറെ കഴിയുമ്പോൾ ഈ സൾഫറിക് ആസിഡ് എല്ലാം ഡീകമ്പോസ് ആകുന്നു. വീണ്ടും പിന്നെ എന്തായി? ഇപ്പൊ നമ്മുടെ ഈ ബാറ്ററി റീചാർജ് ചെയ്യേണ്ട സമയം, എന്നാൽ മാത്രമേ ഇനി അത് വർക്ക് ചെയ്യുള്ളൂ. അതായത് റീചാർജ് ചെയ്യാൻ മീൻസ് നമ്മൾ പുറത്തുനിന്നും ഇലക്ട്രിക്കൽ എനർജി കൊടുക്കാം. അപ്പൊ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യണം? ഇപ്പം ഇലക്ട്രോലിറ്റിക് സെൽ. ഇലക്ട്രോലിറ്റിക് സെൽ എങ്ങനെയായിരുന്നു? നമ്മള് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന വഴി അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു അല്ലെ, അതല്ലേ ഇലക്ട്രോലിറ്റിക് സെൽ. അപ്പൊ ഇത് വൺസ് ഇതിന്റെ റിയാക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ റിയാക്ഷൻ ഓവറോൾ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, ആനോഡിലും കാഥോഡിലും റിയാക്ഷൻ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ റിയാക്ഷനെ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഈ റിയാക്ഷൻ ബാക്ക്വേർഡ് വന്നു കഴിഞ്ഞാൽ എന്താ കിട്ടണേ? നമുക്ക് ഈ റിയാക്ഷൻ ബാക്ക്വേർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് PbPbO2+ ഈ 2SO4 2- 4H+ എന്ന് പറയുന്നത് എന്താണ്? സൾഫറിക് ആസിഡ് ആണ്, H2SO4 ആണ്. ഇന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും അല്ലേ. അപ്പൊ നമ്മുടെ വൺസ് നമ്മുടെ ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും അത് മൊത്തം ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിയാക്ഷനെ ബാക്ക്വേർഡ് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും റീഫിൽ ചെയ്യാം. റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മുടെ റിയാക്ഷൻ വീണ്ടും നടക്കുന്നു, അതായത് ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷൻ നടക്കുന്ന വഴി വീണ്ടും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് സെക്കൻഡറി ബാറ്ററീസിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും റീചാർജ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് നമ്മള് ഫ്യൂൽ സെല്ലാണ്, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ നമ്മുടെ ഹൈഡ്രജൻ, മീഥേൻ, മെഥനോൾ പോലെയൊക്കെ നമ്മൾ കമ്പഷൻ ചെയ്യുന്നു.
കമ്പഷൻ റിയാക്ഷൻ നമുക്കറിയാം ലാർജ് എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും കമ്പഷൻ റിയാക്ഷനിൽ. അപ്പോൾ ഹൈഡ്രജൻ മീഥേൻ മെഥനോൾ ഇവിടെ കമ്പഷൻ നടത്തി കഴിയുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. അതിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ എന്ന് പറയുന്നത്. ഇത് പൊല്യൂഷൻ ഫ്രീ ആണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ. അതിന്റെ അഡ്വാൻറ്റേജ് ആണത്. പിന്നെ ഹൈ എഫിഷ്യന്റ് ആണ്, 70% എഫിഷ്യൻസി ഇത് തരുന്നു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ. ഓക്കെ, അപ്പം ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ നമുക്ക് ഇതിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന വാട്ടർ ആണ്, പ്യുവർ വാട്ടർ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കുടിക്കാനും സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫ്യുവൽ സെൽ. അപ്പൊ ഇവിടെ നമ്മുടെ ആനോഡില് എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ, കാഥോഡിലോ റിഡക്ഷൻ. അപ്പൊ ആനോഡില് നമ്മുടെ ഹൈഡ്രജൻ അണ്ടർഗോ ഓക്സിഡേഷൻ, ഹൈഡ്രജനിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയി അവിടെ എച്ച് പ്ലസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എച്ച് പ്ലസും ഇലക്ട്രോണും ഇവിടെ റിലീസ് ആകുന്നു. അപ്പൊ ഈ എച്ച് പ്ലസ് എന്ത് ചെയ്യുന്നു? ഇത് ഫ്യുവൽ സെൽ, ഇതിന്റെ ഇത് ആനോഡ്, ഇത് കാഥോഡ്. ഈ കാണുന്ന ഇവിടെ നമ്മൾ ഇലക്ട്രോളൈറ്റ് അക്വസ് എണ്ണയെ വെച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ആനോഡിലെ റിയാക്ഷനിൽ ആനോഡിലെ എച്ച് പ്ലസും ഇലക്ട്രോണും റിലീസായി അല്ലെ, ഇവിടെ ഓക്സിഡേഷൻ നടന്നു. അപ്പൊ ഈ എച്ച് പ്ലസ് എന്ത് ചെയ്തു? ഇതുവഴി ഈ കാഥോഡിലേക്ക് പോകും. ഓക്കെ, ഈ മെംബ്രെയിൻ എച്ച് പ്ലസിനെ എല്ലാം അലോ ചെയ്യും ഇതിലൂടെ പാസ് ചെയ്യാൻ. അപ്പൊ എച്ച് പ്ലസ് എല്ലാം കാഥോഡിലെത്തും, ഇലക്ട്രോണിനെ അലോ ചെയ്യത്തില്ല. അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺ നമ്മളിത് ഒരു കണക്ട് ചെയ്തേക്കുന്ന ഒരു എക്സ്റ്റേണൽ വയറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്റ്റേണൽ വയർ വഴി ഇതിക്കടെ പാസ് ചെയ്ത് കാഥോഡിലെത്തുന്നു. അപ്പൊ ഇലക്ട്രോൺ ഇതിക്കടെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിക് എനർജി. അപ്പൊ ഇലക്ട്രോൺ നമ്മുടെ കാഥോഡിലെത്തുന്നു. കാഥോഡിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിക്കടെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഇലക്ട്രോൺ. ഇത് കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു, അതിന്റെ ഒപ്പം നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്താണ് കിട്ടുന്നത്? വാട്ടറും കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നിപ്പോ എന്തൊക്കെയാണ് ബാറ്ററീസ്? പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററി ആൻഡ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ, ഇത് മൂന്നും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.